ഒരു സ്ത്രീ ഒരു സമയം ഒന്നിലധികം പുരുഷന്മാരെ ഭർത്താക്കന്മാരായി സ്വീകരിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥ നിലനിന്നിരുന്നു. ഇതിന്റെ എതിർ സമ്പ്രദായമായ ബഹുഭാര്യത്വം പോലെ വ്യാപകമായി ബഹുഭർത്തൃത്വം കാണാൻ സാധിക്കില്ല. എങ്കിലും ചില ആദിവാസി സമൂഹങ്ങളിലും കേരളത്തിലെ ചില പ്രധാനപ്പെട്ട സമുദായങ്ങളിലുമെല്ലാം തന്നെ ഇത്തരത്തിൽ ബഹുഭർത്തൃത്വ സമ്പ്രദായം ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. ഭർത്താക്കന്മാർ മിക്കവാറും ഒരേ കുടുംബത്തിലെ സഹോദരന്മാർ തന്നെയായിരിക്കും. ഇതിനെ ദേവര സമ്പ്രദായം എന്ന് അറിയപ്പെടുന്നു. മരുമക്കത്തായം നിലനിർത്തിയിരുന്ന സമൂഹങ്ങളിൽ ചിലതിൽ ഭർത്താക്കന്മാർ ഒരേ കുടുംബ സഹോദരങ്ങൾ ആകണമെന്നും ഇല്ലായിരുന്നു. കേരളത്തിലെ തന്നെ ചില സമുദായങ്ങളിൽ ഒന്നിലേറെ സഹോദരന്മാർക്ക് ഒരു ഭാര്യ എന്ന രീതി നിലനിന്നിരുന്നു. ഇതിന് സമാനമായ രീതി മധ്യ തിരുവിതാംകൂറിലെ ചില പ്രദേശങ്ങളിലെ ഒരു സമുദായത്തിനിടയിലും ഉണ്ടായിരുന്നു. പലപ്പോഴും ഇത്തരത്തിൽ ഉയർന്ന സമുദായങ്ങളിൽപ്പെട്ടവർ യോദ്ധാക്കളായി സേവനം ചെയ്തിരുന്നവരായിരുന്നു. സൈനിക വൃത്തി ചെയ്തിരുന്നതിനാൽ പലപ്പോഴും ആക്രമിക്കപ്പെട്ട് മരണം വരിക്കേണ്ടി വന്നിരുന്നതും സ്ത്രീകൾ അരക്ഷിതരാവരുത് ഒരു കാലവും, അതുപോലെ തന്നെ മരണം വരെ സ്ത്രീ ദീർഘ സുമംഗലി ആയിരിക്കണമെന്നും വിധവയായി മരണപ്പെട്ടാൽ സ്വർഗപ്രാപ്തിയില്ല എന്നും ഉള്ള വിശ്വാസം നിലനിന്നിരുന്നു. നെടുമംഗല്യം മുറിഞ്ഞ സ്ത്രീ അശുഭമാണ് എന്നിങ്ങനെയുള്ള വിശ്വാസങ്ങളും അക്കാലത്തുണ്ടായിരുന്നു. മാത്രമല്ല, ഒന്നിലേറെ സ്ത്രീകൾ വന്ന് കുടുംബം പലതായി മാറാതിരിക്കുവാനും പല പാരമ്പര്യങ്ങൾ വന്ന് ചേരാതിരിക്കുന്നതിനും സ്വത്തുക്കൾ ഭാഗിക്കാതിരിക്കുന്നതിനുമാണ് മക്കത്തായികളും മരുമക്കത്തായികളുമായ മറ്റു സമൂഹങ്ങൾ ബഹുഭർത്തൃത്വം പാലിച്ചിരുന്നത്. ഭർത്താക്കന്മാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സമൂഹത്തിൽ സ്ത്രീക്ക് മാന്യതയും ബഹുമാനവും വർദ്ധിച്ചിരുന്നു. ഒപ്പം കുടുംബത്തിൽ സ്ത്രീക്ക് കൂടുതൽ അധികാരവും ലഭിച്ചിരുന്നു. ഉത്സവ പറമ്പുകളിലും മറ്റ് പൊതു ആഘോഷങ്ങളിലും കാന്തന്മാരുമായി വന്നുപോകുന്ന സ്ത്രീജനങ്ങൾ ആ കാലഘട്ടത്തിന്റെ കാഴ്ചകളായിരുന്നു. ഇന്ന് നമുക്കവയൊന്നും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്തവയുമാണ്. എന്നാൽ അതേസമയം തന്നെ അന്തർജനങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ നമ്പൂതിരി സ്ത്രീകളായിട്ടുള്ളവർ ബഹുഭർത്തൃത്വം ഒരു പാപമായി കരുതിയിരിക്കുകയും ചെയ്തിരുന്നു. വിജാതീയ സംബന്ധങ്ങളും സാധാരണമായിരുന്നു. വന്ന് വളരെ കണിശമായ ജാതി വ്യവസ്ഥ നിലനിൽക്കുമ്പോഴും ജാതി വൈരം കുറയ്ക്കുന്നതിന് ഈ വിജാതീയ ബന്ധങ്ങളും അന്ന് സഹായകരമായിരുന്നു. ലോകത്തെ വിവിധ ഗോത്രങ്ങൾക്കിടയിൽ ഇന്നും ബഹുഭർത്തൃത്വം നിലനിൽക്കുന്നു എന്നത് സത്യമാണ്. എന്നാൽ കേരളത്തിൽ നിന്ന് ഇത് പൂർണമായും മാറ്റപ്പെട്ടു എന്ന് തന്നെ പറയാം. കാലത്തിലുണ്ടായ മാറ്റത്തിനനുസരിച്ച് കേരളം കൂടുതൽ മികച്ച സംസ്കാരത്തിലേക്ക് ഉയർന്നു വന്നു. എന്നാൽ ഇപ്പോഴും ഗോത്ര സംസ്കാരങ്ങൾക്കിടയിൽ പല ഇന്ത്യയിലടക്കം പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള പല ആചാരങ്ങളും അല്ലെങ്കിൽ സമ്പ്രദായങ്ങളും ഒക്കെ നിലനിൽക്കുന്നു.